ഗവർണറായി നിയമിക്കപ്പെടുന്നത് രാജ്യം നൽകുന്ന ബഹുമതിയാണെന്നും ജനസേവനത്തിനുള്ള ഒരു അവസരമാണിതെന്നും നിയുക്ത മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. പൊതുപ്രവർത്തനം രാജ്യത്തോടുള്ള സമർപ്പണമാണെന്നും അദ്ദേഹം പറഞ്ഞു. മിസോറാം ഗവർണറായി ഉത്തരവിറങ്ങിയ ശേഷം ഇ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണറായി നിയമിക്കപ്പെടുന്നത് രാജ്യം നൽകുന്ന ഒരു ബഹുമതി പോലെയാണ് കരുതേണ്ടതായിട്ടുള്ളത്. കാരണം ജനസേവനത്തിനുള്ള ഏറ്റവും നല്ല അവസരം ഒന്നാണ്. അപ്പോൾ അത്തരമൊരു സംവിധാനത്തിൽ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ സ്ഥാനത്തേക്ക് നിയമനം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അതിന് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തത് തീർച്ചയായും സന്തോഷകരമായ അനുഭവമായി കാണുന്നു. പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ സമർപ്പണമാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും തുല്യനീതിയും ധർമാധിഷ്ഠിതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുകയും വേണം. ഇതെല്ലാം തീർച്ചയായും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ രംഗത്ത് അപഭ്രംശം സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവത്തിൻ്റെയും എൻ്റെ ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളവും മിസോറാമും തമ്മിൽ പല കാര്യങ്ങളിലും സമാനതകളുണ്ട്. ഭക്ഷണം പോലും അവിടെ അരിയാഹാരം കഴിക്കുന്ന ആൾ അരിയാണ്, റൈസാണ് അവരുടെ പ്രധാന ഭക്ഷണം. ഇവിടെയും റൈസാണ്, പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ്. കാരണം 86% ജനങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന സ്റ്റേറ്റാണ്. അതോടൊപ്പം അവിടുത്തെ കലാരൂപങ്ങൾക്കൊക്കെ നമ്മുടെ കേരളത്തോട് വലിയ സാദൃശ്യമുണ്ട് ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ പോയി ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം, ഒരു വലിയ വിശാലമായ രാജ്യം, അത് വ്യത്യസ്തമായ ജനങ്ങൾ, അതൊക്കെ വൈവിധ്യമാണ്, അത് വൈരുദ്ധ്യമല്ല, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രഡിക്ഷൻ. അത് വൈവിധ്യമായിട്ട് നമ്മൾ കാണണം. ആ വൈവിധ്യമായി കണ്ടുകൊണ്ട് അവിടെ രണ്ട് ജില്ലകൾ നേരിട്ട് ഗവർണർ ഭരിക്കുന്നതാണ് അവിടുത്തെ രീതി അനുസരിച്ച്. അത് സാധാരണ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചുമതലകൾ നിറവേറ്റാൻ സാധിക്കട്ടെ. ഈ മലയാളക്കരയിൽ ഇത്രയും കാലം ചെയ്ത എൻ്റെ പൊതുപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ, പിന്നിട്ട വഴിത്താറിലെ അനുഭവങ്ങൾ എനിക്കതിന് അവസരമായി മാറും. ആ അവസരം വിജയപ്രദമാക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോട് എൻ്റെ എല്ലാ കേരളക്കരയിലെ എല്ലാ ആളുകൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. മിസോറാമിൻ്റെ 27-ാമത്തെ ഗവർണറായാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചുമതലയേൽക്കുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നും വക്കം പുരുഷോത്തമൻ, കുമ്മനം രാജശേഖരൻ എന്നിവർ മിസോറാമിൽ ഗവർണർമാരായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ എന്നതിനു പുറമെ നിയമജ്ഞൻ, കവി, എഴുത്തുകാരൻ, പ്രാസംഗികൻ എന്നീ നിലകളിലും ഒരുപോലെ വ്യക്തിപ്രഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. ചെങ്ങന്നൂരിലെ വെൺമണി ഗ്രാമത്തിലാണ് ജനിച്ചതെങ്കിലും കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തട്ടകം. നിയമ വിദ്യാർത്ഥിയായി കോഴിക്കോട്ടെത്തിയപ്പോൾ ABVP അമരക്കാരനായി മാറി. BJPയുടെ നിരവധി ചുമതലകൾ വഹിച്ചു. സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായി. 100 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ജന്മഭൂമി ദിനപത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു. നിരവധി പത്രങ്ങളിൽ കോളമിസ്റ്റുമാണ്. ഇതിനകം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് 27 പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിനിടയിൽ കീഴ്ക്കോടതി മുതൽ പരമോന്നത കോടതികളിൽ വരെ കേസുകളിൽ ഹാജരാകുന്ന അദ്ദേഹം 120 പേരെ ജൂനിയർ അഭിഭാഷകരായി വളർത്തിയെടുക്കുകയും ചെയ്തു. ഇതിൽ ഏതാനും പേർ ഇന്ന് ജഡ്ജിമാരാണ്. അഡ്വക്കേറ്റ് റീത്തയാണ് ഭാര്യ. അഡ്വക്കേറ്റ് അർജുൻ, ശ്രീധർ, ഡോക്ടർ ആര്യ, അരുൺ എന്നിവർ മക്കളാണ്. കോഴിക്കോട് തിരുത്തിയാടെ പ്രണവത്തിലാണ് താമസം. ഇ ന്യൂസ് കോഴിക്കോട്.